അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് ഫർഷാദ്. ഇത് സംശയമല്ല, ഒരു അഡ്വൈസിന് വേണ്ടിയിട്ടാണ്. നമ്മളെ പരിമിതമായ നോളജ് വെച്ചിട്ട് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനോടും അമുസ്ലിങ്ങളായ കൊളീഗ്സിനോടും നമ്മളെ കൂടെയുള്ള അമുസ്ലിങ്ങളായ സുഹൃത്തുക്കളോടും ഇസ്ലാമിലെ എങ്ങനെ നമുക്ക് പരിചയപ്പെടുത്താം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. നമ്മുടെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ എങ്ങനെ പരിചയപ്പെടുത്താൻ കഴിയും എന്നാണ് ചോദ്യം. ചോദ്യം തന്നെ വളരെ വളരെയധികം ആവേശമുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് എന്നാണ് എനിക്ക് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇസ്ലാമിനെ കൊളീഗ്സിനോട് പരിചയപ്പെടുത്തണമെന്നുള്ള ബോധം സൃഷ്ടിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് നിർവഹിക്കാനുള്ള വലിയൊരു ദൗത്യം. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ദൗത്യ നിർവഹണം അതിൻ്റെ ഒരു ഫലം കാണുന്നു എന്നതാണ് ആവേശം ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ പറയാൻ കാരണം. നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ, ഞാനുമായി ബന്ധപ്പെടുന്ന, എനിക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന ആളുകൾ, അത് കൊളീഗ്സ് ആണെങ്കിലും അതല്ലെങ്കിൽ നൈബേഴ്സ് ആണെങ്കിലും അതല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും ഇങ്ങനെ ആരാണെങ്കിലും ഞാനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഈ സന്ദേശം എത്തിക്കുന്ന തീരുമാനിക്കാൻ, മാർഗം പിന്നല്ലേ ആലോചിക്കേണ്ടത്, എത്തിക്കുന്ന തീരുമാനിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത് വേണ്ടത്. ആ എത്തിക്കുന്ന തീരുമാനിച്ച് കഴിഞ്ഞാൽ അതിന് മാർഗം തന്നാലുണ്ടായി വരും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം നമുക്ക് എത്തിക്കാനുള്ളത് എന്താണ്? തൗഹീദും ആഖിറത്തും റിസാലത്തുമാണ്. പച്ചയായി വളരെ ചുരുക്കത്തിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ അള്ളാഹു, അവനെ മാത്രമേ ആരാധിക്കാവൂ, അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കേണ്ടത്. ഇതാണ് തൗഹീദ്. ഇത് നമുക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ വിശദീകരിക്കേണ്ടി വന്നേക്കും. അത് എത്ര വിശദീകരിക്കണം? അതിനനുസരിച്ച് നമ്മൾ ആ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ചോദ്യം തിരിച്ചു വരും. അപ്പൊ നമ്മൾ തന്നാലെ പഠിച്ചോളൂ. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എന്റെ മതപരമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേരളത്തുൽ മുജാഹിദീന്റെ മദ്രസയിൽ 5-ാം ക്ലാസ് വരെ പഠിച്ച വിദ്യാഭ്യാസം. ഞാന് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഫിസിക്സിലാണ് എനിക്ക് എന്തെങ്കിലും വിവരമുള്ളത്. പക്ഷേ ഈ വിഷയം നിങ്ങളോട് പറയാൻ ഉള്ള, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പറയാനുള്ള മാനസികാവസ്ഥയുണ്ടായത്, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കാര്യങ്ങൾ എൻ്റെ സുഹൃത്ത് ചോദിച്ചതുപോലെ നിന്റെ കൊളീഗ്സിനെ എത്തിക്കണം എന്നുള്ളൊരു ബോധം എന്നിൽ ആരൊക്കെയോ സൃഷ്ടിച്ചത് കൊണ്ടാണ്. ആ കൊളീഗ്സിനെ എത്തിക്കാൻ തുടങ്ങിയപ്പോ അന്ന് 5-ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച വിവരം തന്നെ ഉള്ളൂ. ആ കൊളീഗ്സിനെ എത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ചോദ്യങ്ങളുണ്ടായി. ചോദ്യങ്ങളുണ്ടായപ്പോൾ ഞാൻ പഠിക്കലാ നിർവാഹല്ലാതായി, പഠിച്ചുകൊണ്ടിരുന്നു, ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു, പഠനം തുടർന്നു കൊണ്ടിരുന്നു. ആ എത്തിക്കൽ അവസാനം ഒന്ന് സ്റ്റേജിൽ കയറിയാലെന്ന് തോന്നി. അങ്ങനെയാണ് ഉണ്ടായത്. ഇത് ഞാൻ അനുഭവം പറയാൻ വേണ്ടിയല്ല പറയുന്നത്, തുടക്കം അവിടെ നിന്നാണ് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വികാരമാണ് എൻ്റെ സുഹൃത്ത് പങ്കുവച്ചിട്ടുള്ളത്. അതെന്താ? എൻ്റെ കൊളീഗ്സിന് ഇത് എത്തിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അവിടെ സൃഷ്ടാവും സംരക്ഷകനുമായ തമ്പുരാൻ, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന സന്ദേശം ഒന്ന്. രണ്ട്, അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് മനുഷ്യർ ജീവിക്കേണ്ടത്. ആ നിയമനിർദ്ദേശങ്ങൾ പഠിപ്പിക്കാൻ ആ പ്രവാചകന്മാർ വന്നത്. പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥാണ് ഖുർആൻ. ഈ ഖുർആനും പ്രവാചകന്റെ ജീവിതചര്യയും അനുസരിച്ചുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിച്ച ആളുകൾ പടച്ചവന്റെ തൃപ്തിക്ക് പാത്രമാകും. ആ തൃപ്തിപ്പെട്ടവർക്ക് പടച്ചവൻ സ്വർഗലോകം സമ്മാനമായി നൽകും മരണത്തിന് ശേഷം. അതാണ് മൂന്നാമത്തേത്, മരണാനന്തര ജീവിതം, ആഖിറത്ത്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവൻ നൽകുന്ന സമ്മാനം സ്വർഗലോകമാണെങ്കിൽ പടച്ചവന്റെ തൃപ്തിയല്ലാതെ പടച്ചവന്റെ ശാപകോപ താപങ്ങൾ നേടിയെടുത്ത് പടച്ചവനല്ലാത്തവരെ ആരാധിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും നരകവുമുണ്ട്. അതും നടക്കാൻ പോകുന്നതാണ്. ഇതാണ് നമുക്ക് എത്തിക്കാനുള്ളത്. വളരെ സിമ്പിളാണ്. അത് എങ്ങനെ എത്തിക്കണം, ഏത് രൂപത്തിൽ എത്തിക്കണം, അത് ഓരോരുത്തർക്കും സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്.
നിച്ച് ഓഫ് ട്രൂത്ത് മോക്ഷത്തിന്റെ മാർഗം എന്നൊരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. നിച്ചിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോയാൽ ഇംഗ്ലീഷിലും മലയാളത്തിലും അത് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. മോക്ഷത്തിന്റെ മാർഗം, ദ വേ ടു സാൽവേഷൻ എന്ന ഗ്രന്ഥം. ഇത് ഒരു അമുസ്ലിമിനെ, ക്രിസ്ത്യാനിയാകട്ടെ ഹിന്ദുവാകട്ടെ, അതല്ലെങ്കിൽ യുക്തിവാദിയാകട്ടെ, ആരാണെങ്കിലും നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ ആ മൂന്ന് കൂട്ടരാണല്ലോ ഉള്ളത്, അവർക്ക് എങ്ങനെ ഇസ്ലാമിനെ എത്തിക്കാൻ കഴിയും എന്ന കാര്യത്തിലുള്ള ഒരു ഒരു ജനറലായിട്ടുള്ള ഒരു വിശദീകരണമാണ്, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഇസ്ലാമിനെ സമർത്ഥിക്കുന്നതാണ് ആ പുസ്തകം. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ വെബ്സൈറ്റ് നിച്ച് ഓഫ് ട്രൂത്ത് ഓൺലൈൻ ഡോട്ട് കോം ആണ്. നിങ്ങൾക്ക് അത് പോയാൽ ഈ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളൊരു പ്രാവശ്യം വായിച്ചാൽ എങ്ങനെ പറയണമെന്ന ഒരു ഏകദേശ രൂപം കിട്ടും. അതല്ലാതെ നിങ്ങൾക്ക് ഒരു യൂണിഫോം ആയിട്ടുള്ള പറച്ചിൽ ഉണ്ടാക്കി തരാൻ കഴിയില്ല. കാരണം ഓരോരുത്തർക്കും അവരുടെ അവസ്ഥയും അവരുടെ സാഹചര്യവും എല്ലാം അനുസരിച്ചാണ് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത്. ഈ എത്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതവും അതനുസരിച്ച് അവർക്ക് കാണാൻ അവസരം ഉണ്ടാകണം. അതാണ് ഇസ്ലാമിലെ ദാവത്തിൻ്റെ പ്രത്യേകത. ഇസ്ലാമിലെ ദാവത്ത് എന്ന് പറയുന്നത് കേവലം കടലാസോ പുസ്തകങ്ങളോ അല്ല, വർത്തമാനോ മാത്രമല്ല, ജീവിതം കൂടിയാണ്. ആ ജീവിതം കൂടി, നമ്മുടെ ജീവിതം കൂടി ഇസ്ലാമികമാകുമ്പോൾ, നമ്മുടെ വർത്തമാനം ഇസ്ലാം അനുസരിച്ചാകുമ്പോൾ, തീർച്ചയായും അത് ഉണ്ടാക്കുന്ന മാറ്റം വലുതായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ മാറ്റം ഇൻഷാല്ലാ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. അതിന് ഈ ഒരു ചിന്തയാണ് ഉണ്ടാകേണ്ടത്. ആ ചിന്ത ഇരുന്ന തുടക്കത്തിൽ നിന്ന് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. പരിമിതമായ വിവരം എന്ന് പറഞ്ഞില്ലേ, ആ പരിമിതമായ വിവരം ഇൻഷാല്ലാ വലുതാകും. അത് വലുതാകല്ലാതെ നിർവാഹം ഉണ്ടാകില്ല. നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ, പറയാൻ തുടങ്ങിയിട്ടില്ലെങ്കിലോ, നിങ്ങൾ എത്ര വിവരം ഉണ്ടായാലും ഇത് പറയൂല. അത് പറഞ്ഞുതരാം. വിവരമെല്ലാം ഉണ്ടാക്കിയിട്ട് പറയാ എന്ന് വിചാരിച്ചാൽ, നിങ്ങൾ ഇസ്ലാമിക്സില് പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും എല്ലാം കഴിഞ്ഞാലും നിങ്ങൾ മുണ്ടൂല, പറയൂല. നിങ്ങൾ മണിക്കൂറുകളോളം ഒരു മുസ്ലിമിൻ്റെ ഒപ്പം യാത്ര ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ പരമാവധി എന്തായിരിക്കും, മുണ്ടാതിരിക്കാനായിരിക്കും ശ്രമിക്കുക. ഒരു പ്രശ്നമില്ലാതെ എങ്ങനെയാണ് അവിടെ എത്തിക്കിട്ടിയ മതി എന്നുള്ള രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതേസമയം ഇത് പറയാൻ നിങ്ങൾ തുടങ്ങിയാൽ ഒരു ഓരോ യാത്രയും നിങ്ങൾക്ക് അനുഭവമാകും. ആ യാത്രകളിലെല്ലാം നിങ്ങൾക്ക് പറയാൻ കഴിയും. പറയേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ സ്വയം പഠിക്കുകയും ചെയ്യും. ഇൻഷാ അള്ളാ അതിനെ തുടങ്ങുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടത്.